Isn't it? Good morning. അയ്യോ ഗൈസ്, ഞാനിപ്പോ എന്റെ വീട്ടിലാണ് കേട്ടോ, ചാലക്കുടിയില്. അപ്പൊ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പൊ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചതല്ല. ക്യാമറമാൻ എന്നെ വിളിച്ചുണർത്തി, എന്നെ ഉറക്കൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാം. ഗൈസ്, നമുക്ക് പോയി പല്ല് വെക്കാപ്പാ. അമ്മ എന്തൊക്കെയോ എഴുന്നേറ്റ്, അമ്മ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കി ചെയ്ത് നമുക്ക് നോക്കാം. ഇന്നത്തെ ബീഫ് കറിയുടെ ബാക്കിയാ. ഇന്ന് ഇഡ്ഡലി, ഇന്ന് പൊളിക്കും ഇഡ്ഡലി സാമ്പാർ. എല്ലാ ഫുഡൊക്കെ രാവിലെ റെഡി ആട്ടോ, സാമ്പാറൊക്കെ വെച്ച് കഴിച്ചാൽ മാത്രം മതി. ഇന്നലെ ഞാൻ മേടിച്ചിട്ടൊന്ന് പേടിക്കുക, ഇവിടെ ഉണ്ടായതല്ല, ഞാൻ മേടിച്ചിട്ടൊന്ന് പേടിക്കുക. അമ്മ രാവിലെ മുറ്റൊടിക്കല് വരച്ചിരുന്നു. അമ്മ രാവിലെ മുറ്റൊടിക്കല്, ചോറ് പുറത്താണ് വെക്കണത്. അപ്പൊ അതാ ചോറൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞ വെളുപ്പിനെ എഴുന്നേറ്റതാ. അന്നേരം എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ കഞ്ഞി മുറ്റത്തിടാന്ന് ഓർത്ത്. പിന്നെ ഗ്യാസ് മാത്രം വെക്കാൻ പറ്റുള്ളൂ റൂമില്. അടുപ്പില്ല, അടുപ്പൊന്നും ഇല്ല അവിടെ. അപ്പൊ വരുന്ന ഞാൻ അടുപ്പൊക്കെ ഉണ്ടാക്കിട്ട് വേണം അടുപ്പേ വെക്കാൻ. നല്ല തണുപ്പുണ്ട് ഇവിടെ, തണുപ്പുണ്ട് കേട്ടോ. എല്ലാ പണിയും കഴിച്ച് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാ. നല്ല സുഖം. ഗേസ്, ഞാൻ പോയി പല്ല് തേച്ചിട്ട് വരാം. ഓക്കെ ഗേസ്, ഞാൻ പല്ല് തേച്ചു. നമുക്ക് ചായ വരെ അമ്മ പ്ലാസ്റ്റിക് തറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നതിനേക്കുള്ള ഒരു പണിയും ചെയ്യിപ്പിക്കത്തില്ല, എല്ലാ പണിയും ചെയ്ത് തീർത്ത് കഴിഞ്ഞേ ഇരിക്കുള്ളൂ. എനിക്ക് സമയത്ത് തമസിന് കഴിച്ചാൽ മാത്രം മതി. ക്യാമറമാൻ ചായ കുടിച്ചോ. യെസ്. കുറച്ച് ചായങ്ങളുണ്ട്. അപ്പൊ അച്ഛൻ ബാക്കി ഇനി പാൽ മേടിച്ചിട്ട് വന്നിട്ട് വേണം അച്ഛനുള്ള ചായ ഇടാൻ. അച്ഛൻ രാവിലെ വെട്ടാൻ പോയി, റബ്ബർ വെട്ടാറല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛന്. അച്ഛൻ രാവിലെ തന്നെ എഴുന്നിട്ട് 4 മണി ഒക്കെ ഉണ്ടായപ്പോ പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് കട്ട കാപ്പി ഒക്കെ ഇട്ട് കുടിച്ചിട്ടാണ് പോയേക്കുന്നത് കേട്ടോ. അപ്പോ അതെ, എല്ലാവർക്കും ചിയേഴ്സ്. അച്ഛനെ പോ, അച്ഛൻ്റെ കൂടെ പാലെടുക്കാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, ഇനി നീ വെറുതെ വരണ്ട, ഇവിടെ ഇരുന്നോ. ചായ കുടിക്കും, നമുക്ക് അവിടെ പോയിക്കാം, നല്ല ചൂടുണ്ട്. വാ ഇല്ല, ഇന്ന് തണുപ്പ് കുറവാണ് കേട്ടോ, എന്നാലും ഒരു മീഡിയം തണുപ്പേ ഉള്ളേ. എങ്ങനെ സ്വിമ്മിംഗ് പൂള് കണ്ട? ഞാൻ നീലപ്പന്മാൻ ഇരിക്കുന്നു സ്വിമ്മിംഗ് പൂളിന്റെ അരികത്ത്. ക്യാമറ കൊണ്ട് പോയി നോക്ക്. പ്രാഷ്യം പൂട്ട് നിൽക്കണുണ്ട്. നിങ്ങൾ അവിടെ എങ്ങനെയാ പറയാ? ചിലര് റേഷൻ പൂട്ടെന്ന് പറയും, ഞങ്ങൾ പറയുന്നത് പ്രാഷൻ പൂട്ടെന്നാണ് കേട്ടോ. നല്ല മധുരമാണേ, പക്ഷെ ഇത് പഴുത്തിട്ടില്ല, ഈ പഴുക്കാറായിട്ടുള്ളൂ. ഭയങ്കര വലിപ്പമാണ്, ഭയങ്കര വലുതുമാണ്. ഇതാ കുറേ ഉണ്ട് ഇവിടെ, ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ സാധാരണ കുഞ്ഞു പ്രാഷൻ പൂട്ടല്ല, ഇത് വേറെ ടൈപ്പാണ്. ഭയങ്കര വലിപ്പമായിട്ട് നല്ല മധുരമായിട്ട്, ഇതിൻ്റെ കളർ വെളുത്ത് വെളുത്തൊരു മഞ്ഞ ഇള മഞ്ഞ കളർ. ോക്കട്ടെ. ആ ഇത് കൊള്ളാം, ഇത് പഴുത്താ. ഇത് നമുക്ക് ഉച്ചയാവുന്നതിന് മുടി രാവിലെ പൊടിച്ചിട്ട് വെക്കണ്ടല്ലോ. പിന്നെ വേപ്പലയുണ്ട്, ഇതൊക്കെ ഇവിടെ തന്നെ നട്ടി വളർത്തിയിട്ടുള്ളതാണ്. അതെ, നമ്മൾ സ്വിമ്മിംഗ് പൂള് കളിച്ചിട്ടേ. പക്ഷെ ഇങ്ങനെ വേറൊരു വൈബല്ല, നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും സ്ഥലത്തോട് ഇങ്ങനെ ചായ ഒക്കെ കിട്ടുന്ന നടന്നു രാവിലെ. നമ്മുടെ പൂളിൽ വെള്ളം തീറ്റയായി കിടക്കാട്ടോ. വെള്ളം കെട്ടി കിടക്കാം, ഈ വെള്ളം മൊത്തം തുറന്ന് അവിടെ കെട്ടി വെച്ചേക്കാണേ. അപ്പോൾ ഇത് മൊത്തം ഇത് തുറന്ന് കളഞ്ഞിട്ട് വേറെ നല്ല ഫ്രഷ് വെള്ളം വരണം.
വെള്ളം കെട്ടി വെച്ചേക്കുന്ന ഒരു ചീത്ത വെള്ളമാണ്. അതുകൊണ്ട് കുളിക്കാൻ പറ്റില്ല, കുളിച്ച് നഷ്ടപ്പെട്ടു. ഇത് അവിടെ നമുക്ക് തേനൊക്കെ ഇടും കേട്ടോ ആ റബ്ബറിൽ. അപ്പോൾ അത് നമുക്ക് അവിടെ തേനൊക്കെ എടുത്തു കഴിയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേനൊക്കെ നമുക്ക് കിട്ടും. ഗൈസ് ഇതെൻ്റെ അനിയത്തിയുടെ സൈക്കിളാട്ടോ. കൊടുക്കാൻ തോന്നില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചേക്കണം. അതൊക്കെ പഴയ കുറേ ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക്. ഇങ്ങനെ കുറേ പഴയ ഓർമ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വെച്ചേക്കണ സംഭവമാണിത്. പക്ഷെ പകുതി പഞ്ചറായി. ഓ ചീത്തയായത് പിന്നെ നന്നാക്കിയൊക്കെ കൊണ്ട് വെച്ചേക്കണം. ആ അച്ഛൻ കൊടുക്കാൻ സമ്മതിക്കില്ല സൈക്കിൾ. ഞങ്ങൾ ഇതിലേക്ക് സൈക്കിൾ ചവിട്ടി പോവാറുണ്ട് ചിലപ്പോഴൊക്കെ. പക്ഷെ അത് പോയി, പക്ഷെ കുഞ്ഞായില്ലേ, കുഞ്ഞു സൈക്കിളല്ലേ. അമ്മ മുറ്റടിക്കും കേട്ടോ. അമ്മ അവിടെ നിന്ന് മുറ്റടിച്ചു തുടങ്ങി. ഇവിടെ ഒരു മുറ്റ കുറേ ഉണ്ട് കേട്ടോ അടിക്കുക. അതൊന്നും അടിക്കുകയും ചെയ്യില്ല അവളെ, അല്ലേ മേ. അതാണ് ഈ ആരോഗ്യത്തിൻ്റെ രക്ഷം. അച്ഛൻ്റെ കൂടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പാലെടുക്കാൻ വേണ്ടി പോവാൻ. ഇന്നുണ്ടോ? പാലെടുക്കാൻ വേണ്ടി പോവാം അമ്മ. അച്ഛൻ്റെ കൂടെ പാലെടുത്ത് ഷീറ്റൊക്കെ അടിക്കണം. അച്ഛൻ്റെ കൃഷിത്തോട്ടം കാണിച്ചത് അമ്മ. അച്ഛൻ്റെ കൃഷിത്തോട്ടമാണ്. എന്നാൽ തീർന്നു കേട്ടോ. വാഴയ്ക്കായും കപ്പയൊക്കെ പറിച്ച് തീർന്നു. ചേമ്പൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ചേന, ചേമ്പ്, കാച്ചിൽ, കാച്ചിലാ മൂലേല ഒക്കെ ഉണ്ടായിരുന്നു കൂടെ. അതെല്ലാം തീർന്നു. എല്ലാം ഇനി പുതിയതിനായുള്ള തുടക്കമാണ്. കുറച്ച് കപ്പയൊക്കെ നിൽപ്പുണ്ട്. ഇന്ന് ഓൾറെഡി പറിച്ച് തിരിപ്പുണ്ട്. അല്ലെങ്കിൽ പറിച്ച് നിങ്ങളെ കാണിക്കായിരുന്നു. പറിച്ച് തിരിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ലൈവ് ഇട്ടായിരുന്നു. ഇന്നലെ ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ കപ്പ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീരാതെ ഇനി വേറെ പറിച്ച് വേസ്റ്റ് ആക്കി കളയൂല. അതൊക്കെ മൂത്ത് നിൽക്കുക. വാഴക്കായ ആ നിൽക്കുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു കേട്ടോ. അമ്മയുടെ അലക്കംകാരി കുശലും ചോദിക്കുന്നു. തട്ടുമ്പോൾ തൈലൊക്കെ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു തൈലൊക്കംകാരൊക്കെ പൊളിയാട്ടോ, ഭയങ്കര സപ്പോർട്ടാണ്. ഇതേ നിങ്ങൾ പണ്ട് ഇതുകൊണ്ട് മാല ഉണ്ടാക്കുമായിരുന്നേ. ഞാൻ ഒരു ശ്രമം മാത്രം ഉണ്ടാക്കി നോക്കട്ടെ. അയ്യോ അങ്ങനെ ഉണ്ടാക്കാറില്ല, മറന്നു പോയി. എന്നാലും ഇങ്ങനെ തന്നെ ഞാൻ തോന്നുന്നു. അമ്മ അവിടെ ഉണ്ടാക്കി തരാം എന്നൊക്കെ. അമ്മച്ചി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേ. ആരാ നോക്കട്ടെ, ഉണ്ടാക്കിയിട്ട് ശരിയാവണേ നോക്കട്ടെ. അമ്മച്ചി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാക്കിത്തരാടി നമ്മൾ മാല ഉണ്ടാക്കിത്തരാം. ഏറെക്കുറെ ശരിയായെന്ന് തോന്നുന്നു. ശരിയായോ അമ്മേ? അതിട്ട് ഇതിൻ്റെ അറ്റം നമ്മളിതിങ്ങനെ കളയും. നൊക്ലാച്ചിയ ഇതേ അമ്മച്ചി മാല ഉണ്ടാക്കി. അമ്മച്ചിനായി നോക്കി ഞാൻ ഉണ്ടാക്കി ശരിയായില്ലെങ്കിൽ അമ്മയോട് ഒന്ന് ഉണ്ടാക്കാൻ പറഞ്ഞത്. അമ്മ ഉണ്ടാക്കി ശരിയാക്കി. കഴിച്ചിട്ട് ഇട്ടോളൂ മകളെ, ഇട്ടോളൂ മകളെ. രണ്ടു മാല, രണ്ടുപേരും അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിന് അനിയത്തിയും ചേച്ചിയും കൂടെ ഒരു ഒരു മൂലയിൽ പോയി ഇരിക്കുന്നിരുന്ന് ഈ മാല ഉണ്ടാക്കി രാവിലെ. എന്നിട്ട് അത് കണ്ടോ അമ്മച്ചി ഞങ്ങൾ മാല ഉണ്ടാക്കിയത് എന്നും പറഞ്ഞ് ഓടി വന്ന് കാണിക്കുക തന്നെ. അന്നേരം ഇഷ്ടംപോലെ ഉണ്ട് കപ്പ നാട്ടിൽ. ഇപ്പം കപ്പ കുറവാണ്. ഇപ്പം കപ്പ കുറവാണ്, സ്ഥലം കുറവായതെന്താ കണ്ടോ. നല്ല ഭംഗിയില്ലേ? പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. കളിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ഇത് ഇടാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ഇത് ഇടാൻ പറ്റത്തില്ല അല്ലേ. അച്ഛനതേ വരുന്നുണ്ട്. അച്ഛോ അച്ഛനതേ പേപ്പറൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അച്ഛൻ രാവിലെ വെട്ടൊക്കെ കഴിഞ്ഞ് വന്നാണേ. പേപ്പറൊക്കെ എടുത്തോളൂ, പേപ്പർ അവിടെ വരത്തുള്ളൂ. പേപ്പറൊക്കെ എടുത്തോളൂ. സൂപ്പർ കാച്ചിൽ എന്ന് പറയും. കാച്ചിൽ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കാച്ചിൽ എന്ന് പറയും. ഇന്നത്തേനുള്ളതായിരുന്നു അച്ഛന്. അച്ഛന് ഇതൊക്കെ മതി, ചോറൊന്നും അച്ഛന് വേണ്ട. അച്ഛന് കാച്ചിൽ, കപ്പ, ചേന, ചേമ്പ് ഒക്കെ പുഴുങ്ങിയൊക്കെ തിന്ന് അരിമാൻ പോന്നാലും പോന്നതുകൊണ്ട് പോവാണോ? ഞാൻ വരണ്ടേ?
അച്ഛനെല്ലാം അച്ഛൻ ഈ വർഷത്തെ കർഷകരുള്ള അച്ഛന് അവാർഡ് പുരസ്കാരം അച്ഛന് ഇവിടെ പറിച്ചു വെച്ചേക്കണതാണ് നടാൻ വേണ്ടി വെച്ചേക്കണതല്ലോ ഇത് കണ്ടോ എല്ലാം ഇത് വേറെ നടാനുള്ളതാണ് വെള്ളം കുടിക്കാനുള്ള ഇങ്ങോട്ട് ചേമ്പ് ചേമ്പ് ഇങ്ങോട്ട് പോവാ ചേമ്പ് കാച്ചില് എന്താ മൂല കൊണ്ട് കൂട്ടിട്ട് തിന്നാനുള്ള സാധനം ആടട്ടെ ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് കാണി ഇത് ഞാൻ കാണിച്ചു പോകണത് അപ്പൊ രാവിലെ ഉള്ള തെണ്ടിലൊക്കെ കഴിഞ്ഞു അപ്പൊ നമുക്ക് രണ്ട് ഇഡ്ഡലി കഴിച്ചാലോ അതാണ് ഞാൻ കുറച്ചുകൂടെ കഴിയും കഴിക്കുമ്പോ ഇവിടെ വരുമ്പോ എന്താ പറ്റില്ല കറക്റ്റ് രാവിലെ വിശക്കും ഇവിടെ ഇഡ്ഡലി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇഡ്ഡലി കഴിക്കാമേ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഇന്നലെ അന്നപ്പം എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ മാവൊക്കെ കുഴച്ച് പുതിയ മിക്സിയാണ് മിക്സി ഇല്ലായിരുന്നു ഇവിടെ അപ്പൊ പുതിയത് മേടിച്ച് മതി പുതിയത് മേടിച്ച് അരച്ച് ഇന്നലെ വെച്ച് ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കണത് ഫസ്റ്റ് മിസ്സി മതിയേ സാമ്പാർ സാമ്പാറും ഇഡ്ഡലിയും സൂപ്പർ സാമ്പാർ അത് നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിക്കുന്നത് ഇതൊക്കെ കഴിക്കണം ചങ്ങലൊന്നുമില്ല അവിടെ പോയി ഇരുന്നാലും ഞാൻ കഴിക്കാറ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാറ് ക്യാമറമാനെ ഞാൻ ആദ്യം കൊടുക്കട്ടെ കാരണം ഇഡ്ഡലിയിലാണ് സാർ ക്യാമറമാനാ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ വീട്ടിലെ വിശേഷങ്ങളും രാവിലത്തെ പ്രഭാതം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക ഇനി പോയിട്ട് വരാം ഇവര് പാലെടുക്കാൻ വേണ്ടി പോകും അച്ഛനും അമ്മയും കൂടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും പോയിട്ട് വന്ന് ചിലപ്പോൾ ഞങ്ങൾ കൂടെ പോകും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും അപ്പം അവർ പോയിട്ട് വന്ന് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുക പിന്നെ ഉച്ച കഴിഞ്ഞ് സാധാരണ ഞങ്ങൾ തിരിച്ച് അങ്ങ് കൊച്ചിയിലേക്ക് പോവുകയാണ് പക്ഷെ ഇന്ന് ഞാൻ പോകുന്നില്ല ഇത് അനേറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രഭാതങ്ങള് അച്ഛൻ വന്നു അപ്പൊ അച്ഛനൊക്കെ വന്നപ്പോ ഇനി അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഒന്ന് റൗണ്ട് അടിച്ചു അപ്പൊ ഇനി അവര് പാലെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇനി അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത് വിശേഷമായിട്ട് കാണാം കേട്ടോ.